ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ചെറിയ ട്രിക്കാണെന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. പല വീടുകളിലും അതുപോലെ ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ സർവൈലൻസ് ക്യാമറകൾ ഉണ്ടല്ലോ അല്ലേ? ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ പുതുതായി പലരും CCTV ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ സൗദി അറേബ്യയിലാണ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അവർക്കറിയാം. അപ്പോൾ ഇവിടെ ഷോപ്പുകളിലൊക്കെ നമ്മുടെ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ക്യാമറ, സർവൈലൻസ് ക്യാമറ നിർബന്ധമാണ്. അപ്പോൾ ചില കടകളിൽ നമ്മൾ ഈ ഒരു സർവൈലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ ഒരു 32 ഇഞ്ചിൻ്റെ TV സാർ ഏറ്റവും ചെറുതായിട്ട് 32 ഇഞ്ചിൻ്റെ TV എങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്യാതിരിക്കില്ല. അപ്പോൾ അങ്ങനെ TV ഫിറ്റ് ചെയ്യുമ്പോൾ ആ കടയുടെ ഓണർ ചോദിക്കാറുണ്ട്, എനിക്ക് ഈ TV കൂടി തന്നെ ചാനലുകൾ കാണാൻ സാധിക്കുമെന്ന്. അതായത് എനിക്ക് ക്യാമറ കാണുകയും വേണം, ക്യാമറയിൽ നിന്നുള്ള വിഷ്വൽസ് ലൈവായിട്ട് കിട്ടുകയും വേണം, അതിനൊപ്പം തന്നെ എനിക്ക് ഡിഷിൽ നിന്നുള്ള കണക്ഷൻ, അവിടെ നെയിൽ സാറ്റ്, അറബ് സാറ്റ്, സാറ്റലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള ചാനലുകൾ ആസ്വദിക്കുകയും വേണം, എല്ലാം കൂടി ഒരു TV നടക്കും എന്നുള്ളത് ചോദിക്കാറുണ്ട്. നടക്കുമോ? തീർച്ചയായിട്ടും നടക്കും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിന് ഫുള്ളായിട്ട് കാണുമെങ്കിൽ മാത്രമാണ് അതിനെക്കുറിച്ചുള്ള ഏകദേശം രൂപം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു മെത്തേഡ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ക്യാമറ ഓൾറെഡി ഉണ്ട്, നമ്മളൊരു DVR 4 കണക്ട് ചെയ്യുന്ന DVR 3 നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളൂ, ഒരു ചാനലിൻ്റെ ഭാഗം ഒഴിഞ്ഞെടുക്കുകയാണ് എന്ന് വെക്കുക. അല്ലെങ്കിൽ 8 DVR 7 കണക്ട് ചെയ്തിട്ടുള്ളൂ, ഒരു ക്യാമറ ഒരു സ്ഥാനം ഒരു ഭാഗം ഒഴിഞ്ഞെടുക്കുകയാണെന്ന് വെക്കുക. ആ ഒരു ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് TV നമ്മൾ കേബിൾ TV അല്ലാട്ടോ, ഡിഷിൽ നിന്ന് വരുന്ന സിഗ്നലെടുത്തുള്ള റിസീവറിൻ്റെ ഔട്ട്പുട്ട്, വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നു മനസ്സിലാകും. ഇനി നേരെ വീഡിയോയിലേക്ക്. വിഷൻ്റെ ഒരു 5 MP DVR കേട്ടോ ഡെമോ കാണിക്കാൻ പോകുന്നത്. ഇത് ഒരു 5 MP DVR, പുതിയ DVR ആണ്. ഇതിന്റെ മോഡൽ നമ്പർ 7204 HUHA K1/E. ഓക്കെ, ഇതൊരു 5 MP DVR. അത് വിഷയമുള്ളതല്ല, ഞാനിപ്പോൾ പുതിയൊരു DVR ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റിംഗ്സിന് വേണ്ടി ഊരിയപ്പോൾ അവിടെ ഡെമോ കാണിക്കുന്നത് മാത്രം. ഇതിലിപ്പോൾ 4 ചാനൽ DVR കണ്ടില്ല, 4 നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു DVR. ഇതിപ്പോൾ 5 MP DVR എന്ന് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു 2 MP 1 MP എന്നാലും അതൊന്നും വിഷയമുള്ളതല്ല. നമുക്ക് ഇതിലേക്ക് ഇതാണ് ഇതിന്റെ ഇൻപുട്ട് വരുന്നത്, നമുക്ക് ക്യാമറ കണക്ട് ചെയ്യുന്ന ഭാഗത്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു CVBS ഇൻപുട്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യും, കാരണം ആദ്യം ഇറങ്ങിയ ക്യാമറകളെല്ലാം തന്നെ CVBS ആയിരുന്നു. പിന്നീടാണ് അത് നമ്മുടെ HD TVI, CVI തുടങ്ങിയ പുതിയ ഫോർമാറ്റ്, 8 MP ഒക്കെ വന്ന് നിൽക്കുന്ന, ഇപ്പോൾ 8 MP മുകളിൽ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന DVR ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെടുത്ത് CVBS ഇൻപുട്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യും, കാരണം പഴയ DVR ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 4 ചാനലുള്ള DVR എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് ക്യാമറ, ഇതിലേക്ക് നമ്മുടെ ഒരു ക്യാമറ ഇതിലേക്ക് ഡെമോ കാണിക്കാൻ വേണ്ടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെടുത്തൊരു 4 ചാനൽ DVR ആണ്, നിങ്ങളെടുത്ത് 3 ക്യാമറയേ ഉള്ളൂ, ഒരു ക്യാമറ കണക്ട് ചെയ്തിട്ടില്ല വെച്ചെങ്കിൽ ഇങ്ങനെയാണ് വന്ന് നിൽക്കുക, നോ വീഡിയോ എന്ന് വന്ന് നിൽക്കും, അല്ലെങ്കിൽ കമ്പനിയുടെ ലോഗോ വന്ന് നിൽക്കും. ഇപ്പോൾ ദാഹു ഒക്കെ ആണെങ്കിൽ കമ്പനിയുടെ ലോഗോ ഇങ്ങനെ വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങളെടുത്ത് 4 ചാനലാണ്, ഇപ്പോൾ 4 ചാനലിൻ്റെ DVR ഡെമോ കാണിക്കുന്നത്. അപ്പോൾ അതിലും 3 ചാനൽ കണക്ട് ചെയ്യുന്ന നമുക്ക് ഒരു ചാനൽ ഫ്രീ ആയിട്ട് എടുക്കാൻ നോക്കുക. ഓക്കെ, ഞാൻ ഒരെണ്ണം കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ 8 ചാനലിൻ്റെ DVR ആണെങ്കിൽ ഇപ്പോൾ 7 ക്യാമറകൾ ഉണ്ട്, ഒരു ഭാഗം ഒഴിവായിട്ട് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിലേക്ക് നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും നമ്പർ 1 സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഓഡിയോ ഇൻപുട്ട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്പർ 1 തന്നെ നമുക്ക് കൂടുതലും സെലക്ട് ചെയ്യണം, ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിസീവറിൽ നിന്നുള്ള വീഡിയോ ഔട്ട്പുട്ട്, റിസീവറിൽ നിന്നുള്ള വീഡിയോ ഔട്ട്പുട്ട് നമ്മൾ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണക്ടറാണ് ഈ ഒരു കണക്ടർ, BNC2RCA. അതായത് ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. BNC2RCA എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇത് നമ്മുടെ കാണുമ്പോൾ നമ്മുടെ ക്യാമറയുടെ BNC പോലെ തന്നെ തോന്നും, കണ്ടില്ല? ഇത് ക്യാമറയുടെ BNC ആണ്, കണക്ടറാണ്, ഇത് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇതിലേക്ക് വരുന്ന ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന കേബിളിന്റെ ഭാഗം നമ്മുടെ കൊയാക്സിയൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്, കണ്ടില്ലേ? കൊയാക്സിയൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കണക്ടറാണിത്. പക്ഷെ ഇതിവിടെ എന്താണ്, ഇവിടെ RCA കണക്ട് ചെയ്യാൻ പറ്റുന്ന കണക്ടറാണ്, തമ്മിൽ വ്യത്യാസമുണ്ട്, കണ്ടില്ലേ? പക്ഷെ കാണുമ്പോൾ ഒരുപോലെ തോന്നും. ഓക്കെ, ഇതാണ് നമുക്കൊന്ന് വേണ്ടത്. പിന്നെ വേണ്ടത് നമ്മുടെ ഇതിൽ നിന്ന്, നമ്മുടെ റിസീവർ, ഇപ്പോൾ സാറ്റലൈറ്റ് റിസീവറിൽ നിന്ന് പണ്ടല്ലേ ഓഡിയോ, ഇതിൽ നിന്നുള്ള വീഡിയോ ഔട്ട്പുട്ടും ഒരു ഓഡിയോ ഔട്ട്പുട്ടും നമുക്ക് ഇതിൽ നിന്ന് എടുക്കണം. ഇതിപ്പോൾ പഴയകാല റിസീവറാണ്, ഇതിനകത്ത് ഓൾറെഡി കണ്ടല്ലോ, ഇതിനകത്ത് സോക്കറ്റ് ഉണ്ട്, RCA സോക്കറ്റ് ഉണ്ട്. എന്നാൽ പുതുതായിട്ട് വരുന്ന റിസീവറുകളിൽ, പുതുതായിട്ട് വരുന്ന ചെറിയ മോഡലിലെ റിസീവറുകൾ ഉണ്ടല്ലോ, ഇതിനത്തെ റിസീവറിൽ അതുണ്ടായിരിക്കില്ല, നമുക്ക് RCA കേബിൾ കണക്റ്റുള്ള സൗകര്യമില്ല, കണ്ടില്ലേ?
പക്ഷെ ഇതിനൊരു പോർട്ട് ഉണ്ടായിരിക്കും, കണ്ടില്ല ഇവിടെ എ ബി എന്ന് എഴുതിയിട്ടുള്ള ഒരു പോർട്ട് കാണാം നിങ്ങൾക്ക് ഇവിടെ. ഓക്കെ, ഞാൻ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എ വി എന്ന് കണ്ടുക, പവർ കൊടുക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് എ വി. ഈ സോക്കറ്റിൽ നിന്ന് നമുക്ക് ഓഡിയോ വീഡിയോ എടുക്കാൻ സാധിക്കും. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു കണക്ടർ നമ്മൾ വേറെ ഒരു കേബിൾ, കണക്ടർ അല്ല ഒരു കേബിൾ അതിന് വേണ്ടി മേടിക്കണം, കണ്ടില്ലേ. ഇതിന്റെ ഈ ഒരു ഭാഗം നമ്മുടെ ഈ റിസീവറിൽ കണക്ട് ചെയ്യാവുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ളതും, മറ്റേ ഭാഗം നമുക്ക് ഡി വി ആറിന്റെ ഈ ബി എൻ സി ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ളതാണ്. അതെ, നമ്മൾ ആർ സി എ കേബിളുമാണ്, ആർ സി എ കണക്ടറുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ 3.5 mm കണക്ടറാണ് വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു റിസീവറിലാണ് കണക്ട് ഡെമോ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഈ ഒരു ഓൾറെഡി റിസീവർ വർക്കിംഗ് ആണ്. ഓക്കെ, ഇതിന്റെ പുറകിൽ എ വി കണക്ട് ചെയ്യാനുള്ള പോർട്ടിലേക്ക് ഞാനിത് കണക്ട് ചെയ്യാണ്. എന്തായാലും ഇവിടെ ഒരു പോർട്ടുണ്ട്, എ വി പോർട്ട്, അതിലേക്ക് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തു. ഓക്കെ, അത് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ എ വി സോക്കറ്റിലേക്ക് നമ്മൾ ഈ ഒരു കേബിള്, ആർ സി കേബിള് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളടുത്ത് ഇത്തരം റിസീവർ ആണുള്ളത് വെച്ചെങ്കിൽ, ഇങ്ങനത്തെ റിസീവർ ആണെങ്കിൽ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും എ വി കോഡ്, എന്തല്ലേ എ വി കോഡ്, രണ്ട് ഭാഗവും ഒരേപോലെയുള്ള, കണ്ടില്ലേ, ഒരേ ആർ സി കണക്ടറുകളായിട്ടുള്ള ഇതുപോലത്തെ എ വി കോഡുകൾ നമുക്ക് സുലഭമാണ്, മാർക്കറ്റിൽ ലഭിക്കും, വാങ്ങാൻ ലഭിക്കുന്നതാണ്. ഇത് കിട്ടാൻ ചിലപ്പോൾ കുറച്ച് പാടായിരിക്കും, എന്നാലും എല്ലാ കടകളും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നമ്മളിനി എന്ത് ചെയ്യണം, ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ കണക്ടർ, ഈ ഒരു കണക്ടർ എടുത്തിട്ട് ഓക്കെ നമുക്ക് ഡി വി ആറിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഡി വി ആറിൽ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ വീഡിയോ ഔട്ട്പുട്ട്, അതായത് യെല്ലോ എടുത്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വീഡിയോ ഇൻപുട്ട്, നമ്മുടെ റിസീവറിൽ നിന്നുള്ള വീഡിയോ ഇൻപുട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, കണ്ടില്ലേ. ഇപ്പോൾ ഓൾറെഡി ഇതിൽ ക്യാമറ ഉണ്ട് ഇവിടെ, ഇതിലിപ്പോ ടി വി ചാനലാണ്. ടി വി ചാനൽ നമുക്ക് വലുതാക്കാമല്ലോ, നമുക്കറിയാം വലുതാക്കാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ആ ഒരു ക്യാമറയുടെ ഭാഗത്ത് പോയിട്ട് മൗസ് കൊണ്ട് ഡബിൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വലുതാവും, കണ്ടില്ലേ. ഇപ്പോ ത്രോ, ഇനിയിപ്പോ അത് വേറെ എടുത്ത് കാണിക്കില്ല, അതിപ്പോ നമുക്ക് നൂറിക്കഴിഞ്ഞാൽ വീഡിയോ കട്ടാവുന്ന കാണാം, കണ്ടില്ലേ. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്തു, റിസീവറിൽ നിന്നുള്ള വീഡിയോ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മുടെ ഡി വി എല്ലിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഇത് ചെറിയൊരു പ്രശ്നമുണ്ട് സോക്കറ്റ്, എന്നാലും കുറച്ചിങ്ങനെ ചാടി കളിക്കും, കാരണം അതിന്റെ റെസൊല്യൂഷൻ അത് സെറ്റ് ചെയ്യുന്നതാണ്, പിന്നീട് ക്ലിയർ ആവും. ഓക്കെ ഓക്കെ, കണ്ടില്ലേ. ഓക്കെ, വീഡിയോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഡിയോ അല്ല, ഓഡിയോ നമുക്ക് ഓപ്പൺ ആദ്യം ഓൺ ചെയ്യണമെങ്കിൽ, ഓഡിയോ ഓൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിന്മേലൊന്ന് ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുറച്ച് ഓപ്ഷൻസ് വരും. ഇതിപ്പോ ടിവിയുടെ റെസൊല്യൂഷൻ സപ്പോർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതാക്കാം, കണ്ടല്ലോ. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരും, ഈ ഓപ്ഷൻസിൽ ഇവിടെ ഓഡിയോ ഓൺ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇപ്പൊ ജസ്റ്റ് നമ്മളിവിടെ ഓഡിയോ ഓൺ എന്നുള്ളത് കൊടുക്കുന്നു. ഇപ്പോൾ ഓഡിയോ ഓൺ ആണ്, പക്ഷെ ശബ്ദം വരുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഇവിടെ നിന്നുള്ള ഓഡിയോ ഇൻപുട്ട് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു കേബിൾ, ഇപ്പൊ രണ്ട് കേബിളിന്റെ ഓഡിയോ സ്റ്റീരിയോ ആണ് ഔട്ട്പുട്ട് കിട്ടുക, അതിൽ മോണാണ് നമ്മളിവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ കണക്ട് ചെയ്തു. മുകളില് നമ്മുടെ ഡി വി ആറിൽ മൈക്ക് ഇൻപുട്ട് വരുന്ന ഓഡിയോ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, കണ്ടില്ലേ. ഇത് ഓഡിയോ ഔട്ട്പുട്ട് ആണ്, ഇത് ഓഡിയോ ഇൻപുട്ട് ആണ്. മുകളിലുള്ളത് ഇൻപുട്ടും അടിയിലുള്ളത് ഔട്ട്പുട്ടും ആണ്. ഞാനിവിടെ ജസ്റ്റ് കണക്ട് ചെയ്തു. ഓക്കെ, ഇത്ര ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ എന്തൊക്കെ ചെയ്തു, വീഡിയോ കണക്ട് ചെയ്തു, ഓഡിയോ കണക്ട് ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ഓണാക്കി, ഓഡിയോ ഓണാക്കുകയും ചെയ്തു. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ ഇതിന്റെ സെറ്റിംഗ്സ് കഴിഞ്ഞു, എന്നിട്ടും ശബ്ദം വരുന്നില്ല അല്ലേ. അപ്പൊ നമുക്കൊരു അതുണ്ട്, സെറ്റിംഗ്സിൽ പോകണം. ഇപ്പൊ ഇക്യൂഷന്റെ സെറ്റിംഗ്സ് ആണെങ്കിൽ വീഡിയോ ക്യാമറയിൽ പോവാ, ക്യാമറ എന്നുള്ള ഓപ്ഷനിൽ പോവാ. ഈ ഒരു ഡി വി ആറിൽ ഇങ്ങനെയാണ്, എല്ലാ ഡി വി ആറിലും ഇങ്ങനെ തന്നെ. പക്ഷെ ഇതിന്റെ ഞാൻ ഉദ്ദേശിച്ചത് ഇതിന്റെ മെനു ആണ്, വി ആർ 4.0 ആണ്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. ചില മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ക്യാമറ എന്നുള്ളതിൽ പോവാ, അതില് വീഡിയോ പാരാമീറ്റേഴ്സ് എന്നുള്ളത് എടുക്കുക, വീഡിയോ പാരാമീറ്റേഴ്സ് എന്നുള്ളത് എടുക്കുക. ക്യാമറ ഒന്നിലാണ് നമ്മൾ ആ ഒരു ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ, കണ്ടില്ലേ. ക്യാമറ ഒന്നിലാണ് വീഡിയോ കണക്ട് ചെയ്തിരിക്കുന്നത്, അതിന്റെ ആ ക്യാമറ ഒന്ന് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലിപ്പോ ഇവിടെ കാണാൻ സാധിക്കും ഓഡിയോ എന്നുള്ളത് കാണാൻ സാധിക്കും. ഓക്കെ, ഓഡിയോ കണ്ടില്ല, ഓഡിയോ എന്നുള്ള ഏറ്റവും താഴെ ഓഡിയോ ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ക്യാമറയാണ് കണക്ട് ചെയ്തത്. ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ തരം ക്യാമറകൾ വരുന്നുണ്ട്, നമുക്ക് കോയാക്സിയൽ കേബിൾ വഴി തന്നെ ഓഡിയോയും അതുപോലെ തന്നെ വീഡിയോയും, ഓഡിയോയും വീഡിയോയും ഒരു കേബിൾ വഴി തന്നെ പോകുന്ന തരത്തിലുള്ള ക്യാമറകളുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമറ എന്നുള്ള വിഷയം. നമ്മളിത് മാറ്റിയിട്ട് ലോക്കൽ എന്നുള്ളത് എടുക്കുക, ലോക്കൽ. ഓക്കെ, ലോക്കലാക്കുക, അതിനുശേഷം അപ്ലൈ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ കണ്ട ഒരു ലൈവ് വ്യൂവിലേക്ക് തന്നെ പോയി നോക്കാം. ഇപ്പൊ ശബ്ദം വന്നു, കണ്ടില്ലേ.
നമ്മുടെ ഒരു എച്ച് ഡി ചാനലാണ് കാണുന്നത് എങ്കിൽ കൂടി, പക്ഷെ ആ ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കണമെന്നില്ല. എച്ച് ഡി ക്ലാരിറ്റി നമുക്ക് ആ വീഡിയോ ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല, കാരണം നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് CVBS ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എച്ച് ഡി ക്ലാരിറ്റി ഉള്ള ചാനൽ കാണുന്നില്ല. എച്ച് ഡി ചാനലാണെങ്കിൽ കൂടി അത് എച്ച് ഡി ക്ലാരിറ്റിയിൽ കിട്ടുന്നില്ല, പക്ഷെ കാണാം അത്ര തന്നെ. അതുപോലെ തന്നെ ഇതിന്റെ റെക്കോർഡിംഗ് നമ്മൾ സെപ്പറേറ്റ് ഓഫ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് പെട്ടെന്ന് ഫുള്ളാവും. ഫുള്ളാവാൻ മീൻസ് നമുക്ക് റെക്കോർഡിങ്ങിന്റെ ടൈമിംഗ് കുറഞ്ഞു കിട്ടും, അത് കുറയും. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മൾ കണക്ട് ചെയ്യുന്ന ക്യാമറയുടെ റെക്കോർഡിംഗ് എപ്പോഴും ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഇതൊരു ഓപ്ഷൻ മാത്രമാണ്, മനസ്സിലായില്ലേ, ഇതൊരു ഓപ്ഷൻ മാത്രമാണ് നമുക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്യുന്നത്. ഇനി അതല്ല വെച്ചെങ്കിൽ നമുക്കിപ്പോ സാധാരണ മിക്ക വീടുകളിലും അതുപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ ഉണ്ടായിരിക്കുക ഇപ്പൊ റിസീവർ ഉണ്ട് വെച്ചെങ്കിൽ, ഇപ്പൊ എല്ലാ ടിവികൾക്കും രണ്ട് ഇൻപുട്ട് HDMI ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതായത് ഈ ടിവിയിൽ തന്നെ ഉണ്ട് HDMI ഇൻപുട്ട് രണ്ടെണ്ണം. അപ്പൊ നമ്മളവിടെ സോഴ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് എന്നുള്ളൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോ സോറി ഇതിൽ ഒന്നുള്ളൂ, ഞാൻ കരുതി ഇതിൽ രണ്ട് പഴയ ടൈപ്പ് LCD ചെറിയ ടിവിയാണ്. ഇതിപ്പോ HD ഒന്നുള്ളൂ, പക്ഷെ പുതിയ ടിവികളിലൊക്കെ HD 2 വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു HD പോർട്ടിലേക്ക് നമ്മുടെ TV ആറും, മറ്റൊരു HD പോർട്ടിലേക്ക് നമുക്ക് നമ്മുടെ റിസീവറും കണക്ട് ചെയ്തുകൊണ്ട് ഇതിൽ മാറ്റാൻ സാധിക്കും. പക്ഷെ ഇതുകൊണ്ടുള്ള ഇങ്ങനെ കണക്ട് ചെയ്യുന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരേ സമയം തന്നെ ചാനലും കാണാം, ക്യാമറയിൽ നിന്നുള്ള വിഷ്വൽസും കാണാം. അതാണ് ഇതുകൊണ്ടുള്ള ഒരു ഗുണം. ഓക്കെ, പിന്നെ നമ്മൾ മറ്റൊരു കാര്യം, ഇപ്പൊ മോണിറ്ററാണ് കൂട്ടുകാർ ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ, മോണിറ്റർ ഉപയോഗിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പൊ നമ്മുടെ VGA ഔട്ട്പുട്ടാണ് മോണിറ്ററിന് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇത് അവർക്ക് ഇതേപോലെ മെത്തേഡ് ചെയ്യാവുന്നതാണ്, പക്ഷെ നമുക്ക് ഓഡിയോ ഇൻപുട്ട് വരെ ഇതിൽ കൊടുക്കാം. പക്ഷെ നമുക്ക് VGA ഔട്ട്പുട്ടിൽ നമുക്കറിയാം ഓഡിയോ കിട്ടത്തില്ല. ഓഡിയോ കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ആംബ് സർക്യൂട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സ്പീക്കർ സിസ്റ്റമോ ഒക്കെ എടുത്തിട്ട് ഓക്സിലറി ഇൻപുട്ടുള്ള സ്പീക്കർ സിസ്റ്റംസ് ഒരുപാട് ചെറിയ ടൈപ്പ് വരുന്നുണ്ട്. അത്തരം സ്പീക്കർ സിസ്റ്റംസ് വാങ്ങിയിട്ട് ഇപ്പൊ അതുപോലത്തെ ഇതാണ്, ഇതിലൊക്കെ ഇങ്ങനത്തെ ചെറിയ സ്പീക്കർ സിസ്റ്റംസ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഓക്സിലറി ഇൻപുട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഓക്സിലറി ഇൻപുട്ട് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ ഓഡിയോ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു ലൈൻ എടുത്തിട്ട് ആ സ്പീക്കർ യൂണിറ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ ലഭിക്കും. അതല്ലെങ്കിൽ ഒരു ആംബിൾ സർക്യൂട്ട് ചെറുതുണ്ടാക്കിയാലും അതായാലും മതി. ഇപ്പൊ കൂടി പറഞ്ഞു തരാം. ഇപ്പൊ ഇതിൽ ചെറിയ സ്ക്രീൻ ആയിട്ടാണ് കാണുന്നത്, അതായത് നമ്മുടെ മറ്റുള്ള ക്യാമറകളുടെ അതേ വലുപ്പത്തെ തന്നെയാണ് ചാനൽ കാണാൻ സാധിക്കുന്നത് അല്ലേ. അങ്ങനെ വെച്ചാൽ നമുക്ക് ഈ ഒരു സ്ക്രീൻ മാത്രം വലുതായി കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ DVR ഓപ്ഷൻ ആണ് മൾട്ടി സ്ക്രീൻ അല്ലെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഈ DVR സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന ഓപ്ഷൻ ആണ് ഇവിടെയാണ് ലഭിക്കുക. ഏറ്റവും താഴെയുള്ള ഒരു ബാറിലാണ് ലഭിക്കുക. ആ ബാറിൽ പോയിട്ട് നമുക്ക് 5+1 എന്നുള്ളത് ചൂസ് ചെയ്യാം. അപ്പൊ എന്തുണ്ടായി, ആ ഒരു സ്ക്രീന് വലുതും മറ്റുള്ള ക്യാമറകളെല്ലാം തന്നെ ചെറുതായിട്ടും കാണാൻ സാധിക്കും. അപ്പൊ ഇതുപോലെ നമുക്ക് ആ ഒരു സ്ക്രീൻ വലുതായി കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഈ ഒരു വലിയ ക്യാമറ വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിൽ കിട്ടു കഴിഞ്ഞാൽ ക്യാമറ വലുതായി, കണ്ടില്ലേ. ഇതിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ചാനല് വലുതായി. അപ്പൊ ഇങ്ങനെ നമുക്ക് ചാനൽ കുറച്ചുകൂടി വലുപ്പത്തിൽ വലിയ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഞാൻ തൽക്കാലം ഇവിടെ പറയുന്നു, ഷാജി മാറ്റുള്ളൂ.